അവസാനത്തെ ചോദ്യമായിരിക്കും. എന്റെ പേര് ഷാനവാസ്, ഞാൻ മാത്തോട്ടാണ് താമസിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ്. അപ്പോ പൈസ മൗലവി ഇപ്പൊ ഇവിടെ കുറെ പറഞ്ഞു മൊയ്തീൻ ഷെയ്ക്ക് വിളിക്കുന്നത് ചെറുക്കാണ് എന്നൊക്കെ കുറെ ഇപ്പോ ചെറുക്കിനെ പറ്റി ഉദ്ധരിച്ച്. അപ്പോ പൊതുവെ മുജാഹിദുകൾക്ക് സുന്നികൾ ചെറുക്ക് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു 100% അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ സുന്നികളെ കുടുംബത്തിൽ നിന്ന് മുജാഹിദുകൾ ഒരുപാട് വിവാഹാലോചന നടന്നതായിട്ട് കാണുന്നുണ്ട്. അത് അനുവദീയമാണോ എന്ന് മൗലവി ഒന്ന് വിശദീകരിക്കണം. അനുവദനീയാണ്, വിരോധമൊന്നുമില്ല. അനുവദനീയമാണ്, വിരോധമില്ല. അനുവദീയമാണ് എന്നുള്ളതിന് ഒന്ന് വിശദീകരണം തരണം. കാരണം എന്താ വെച്ചാല് അങ്ങനെ ആവുമ്പോ ഈ സുന്നികള് ചിർക്ക് ചെയ്യുന്നവരും ബഹുദൈവ ആരാധന നടത്തുന്നവരും പിന്നെ ഖബർ ആരാധന നടത്തുന്നവരും ആണ് എന്ന വിശ്വാസമാണ് മുജാഹിദുകൾക്കുള്ളത്. അങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും വിവാഹാലോചന നടത്തുന്നില്ല? നമ്മൾ ഒരിക്കലും അങ്ങനെ സുന്നികൾ എല്ലാവരും മുസ്ലിക്കാന്ന് എവിടെയും പറയുന്നേയില്ല, എവിടെയും പറയുന്നില്ല. എന്നാ മുസ്ലിമീങ്ങളെ കൊണ്ട് സുന്നികളെ കൊണ്ട് ഉസ്താദുമാർ ശിർക്ക് ചെയ്യിക്കുന്നു. തുച്ഛം ചില മുസ്ലിയാക്കന്മാർ, തുച്ഛം ചില മുസ്ലിയാക്കന്മാർ, സാധാരണക്കാർ ഉത്തരവാദികളല്ല, തുച്ഛം ചില മുസ്ലിയാക്കന്മാർ. അതുകൊണ്ടാണ് അങ്ങനത്തെ മുസ്ലിയാക്കന്മാരെ മക്കളെ ഞങ്ങളാരും കെട്ടാൻ പോവില്ല. അതല്ലാതെ സാധാരണക്കാർ അതിന് ഉത്തരവാദികളേ അല്ല. സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് ശിർക്കായ സംഗതിയെ ശിർക്കല്ല എന്ന് വരുത്തി തീർത്ത് അവരെ പറ്റിക്കുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. അതാണ് ഇതുവരെയും നമ്മൾ കണ്ടത്. നിങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കണില്ല. ആ ഇതുവരെയും ഇവിടെ നമ്മൾ കണ്ടതും തന്നെയാണ്. ശിർക്കായ സംഗതിയെ ശിർക്കല്ലാതാക്കി മാറ്റി സാധാരണക്കാരെ വഞ്ചിക്കുക, അതാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയാം. അപ്പൊ നാടൻ മറന്ന് വിചാരിക്കും നമ്മൾ ചെയ്യണമൊക്കെ ഇസ്ലാമിലുള്ളതാണ്. അതിന് ആയത്ത് ഓതി കൊടുക്കും, ഹദീസ് പറഞ്ഞു കൊടുക്കും, കുറെ കഥ പറഞ്ഞു കൊടുക്കും, മുൻഗാമികളൊക്കെ ഇസ്തിഗാസ ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കും, സാധുക്കൾ ഇതൊക്കെ ദീനാന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. അപ്പൊ അവിടുന്ന് കെട്ടിയിട്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇത് ശരിയല്ല, ഇനി മുസ്ലിയാക്കന്മാർ രക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ ചെയ്യലുണ്ട്. ഇനി തിരിച്ചും അതേപോലെ ഇതേ പാലത്ത് ഇങ്ങോട്ടും കിടക്കാലോ. ഒരു പാലം അങ്ങോട്ടിട്ടാൽ ആ പാലത്തിലൂടെ ഇങ്ങോട്ടും കിടക്കാൻ പറ്റും. മുജാഹിദുകൾ അസ്ലിയായ കാഫിറുകളെക്കാളും വലിയ കാഫിറാണ് എന്ന് എഴുതി വെച്ച രേഖ സുന്നാളത്തുണ്ട്. അപ്പൊ ഇതേ ചോദ്യം അവിടെയും പോയി ചോദിക്കാലോ. എത്രയോ മുജാഹിദ് കുട്ടികളെ സുന്നാളെ കെട്ടിക്കൊണ്ടുപോകുന്നു. അതിൽ ഇസ്ലാമിൽ തെറ്റില്ല. ഇസ്ലാമിൽ നിയമപരമായി മുസ്ലിമായി അംഗീകരിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന, നബി അംഗീകരിക്കുന്ന, സഹാദ് കലിമ ചൊല്ലുന്ന ആളുകളുമായി വിവാഹബന്ധം പറ്റും. അവർ മരിച്ചാൽ കുളിപ്പിക്കാൻ പറ്റും, അവർ കഫൻ ചെയ്യാൻ പറ്റും, മുസ്ലിം ഖബർസ്ഥാനിൽ മറു ചെയ്യാൻ പറ്റും. അതിനൊന്നും വിരോധമില്ല. അതേസമയം ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കാത്ത ടീം നാട്ടിൽ വരണ്ട്. ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുന്നില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല, മുഹമ്മദ് നബി അംഗീകരിക്കുന്നില്ല, പരലോകം വിശ്വസിക്കുന്നില്ല, അതൊക്കെ തള്ളിക്കളഞ്ഞ് മറ്റൊരു മതത്തെ തന്നെ സ്വീകരിച്ചവർ അവരിൽ ജന വിവാഹങ്ങൾ പാടില്ല. ഇത് മുസ്ലിമീങ്ങൾ മദ്യപിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾ മോഷ്ടിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾ പലിശ വാങ്ങുന്നവരുണ്ട് എന്നതുപോലെ മുസ്ലിമീങ്ങളിൽ ശിർക്ക് ചെയ്യുന്നവരുമുണ്ട്. അത് എപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടോ അവിടെ ആ ശിർക്കിൽ നിന്ന് മുക്തമായി തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതല്ലാത്തവരോ മറ്റു മതസ്ഥർ ശിർക്കിൽ നിന്ന് മുക്തമായി അത് ബോധ്യപ്പെട്ട് തൗബ ചെയ്തു പോന്നാൽ മാത്രം പോരാ, അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അപ്പോഴേ അത് പറ്റുള്ളൂ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് എല്ലാവരും മുസ്ലിമീങ്ങൾ തന്നെയാണ്. എന്നാൽ ആ മുസ്ലിമീങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഖുർആനിൽ ഇല്ലാത്ത ആശയം ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്ത്, നബിനങ്ങൾ പഠിപ്പിക്കാത്ത ആശയം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് അവരെ കൊണ്ട് ശിർക്കുകൾ ചെയ്യിക്കുന്നു. ശിർക്ക് മാത്രമല്ല, ബിദ്അത്ത് ചെയ്യിക്കുന്നു, അന്ധവിശ്വാസം ചെയ്യിക്കുന്നു, കള്ളക്കഥകൾ അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നു. അദ്ദേഹം വിശദീകരിക്കാൻ പറഞ്ഞാണ്, ഞാൻ ഒറ്റ വാക്കിൽ പോലും അപ്പൊ അദ്ദേഹം വിശദീകരിക്കണം എന്നു, അതുകൊണ്ട് വിശദീകരിക്കുന്നത്. അതേപോലെ നബിയുടേതല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് നബിന്റെ മുടിയാന്ന് പറയാം, പറ്റിക്കലാണ്. അല്ലാത്ത പൊടി കൊണ്ടുവരാ, ഇത് നബിന്റെ പൊടിയാന്ന് പറയാം, പറ്റിക്കലാണ്. കുപ്പായം കൊണ്ടുവരാ, ഖാലിദ് ബിൻ വലീദിന്റെ കുപ്പായം എന്ന് പറയാം, പറ്റിക്കലാണ്. ജാറുണ്ടാക്കുക, അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറയാം, പറ്റിക്കലാണ്. ഇങ്ങനെ ഒരുപാട് വിഷയത്തിൽ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറ്റിക്കുന്നുണ്ട്, പച്ചയായ ശിർക്ക് ചെയ്യിക്കുന്നുണ്ട്, ബിദ്അത്ത് ചെയ്യിക്കുന്നുണ്ട്, അന്ധവിശ്വാസം ചെയ്യിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവസാനത്തെ ചോദ്യം എന്ത്? കെട്ടാൻ പറ്റോ, തുടരാൻ പറ്റോ, തിന്നാൻ പറ്റോ? കെട്ടാൻ കെട്ടുണ്ടാക്കുന്നാലും മുടി ശിർക്ക് നിർത്തി കാണി. ശിർക്ക് നിർത്തിയതാ വേണ്ടത്. കെട്ടലും പിരിക്കലും എന്നല്ല വലിയ വിഷയം. ജീവിതത്തിൽ പെണ്ണിട്ടില്ലെങ്കിലും ഒറ്റം നഗത്ത് പോകുന്നില്ല. ശിർക്ക് ചെയ്താൽ നരകമാണ് വാസസ്ഥലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇത് തമാശന്റെ വിഷയമല്ല, ഇത് സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ സൂത്ത് മാഇദിൽ പരിചയപ്പെടുത്തിയാണ്, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു
അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയ. ഇതൊരിക്കലും സുന്നി മുജാഹിദ് തർക്കൊന്നുമല്ല, നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഗൗരവം, നമ്മളെ പരലോകം നഷ്ടപ്പെടുന്ന വിഷയമാണ്. അങ്ങേറ്റം വഴികേടിലാണ് സൂത്ത് നിസായിൽ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തി. നരകം നിർബന്ധമാണ് സൂത്ത് മാഇദയിൽ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തി. എല്ലാ അമലും പൊളിഞ്ഞു പോകും സൂത്ത് സുമറിൽ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തി. സൂത്ത് അൻആമിൽ 88-ാമത്തെ ആയത്തിലും പരിചയപ്പെടുത്തി. ശിർക്ക് ചെയ്ത അമല് പൊളിയും. അതാരോടാ പറഞ്ഞത്? മുസ്ലിമിങ്ങോടാണ്. മുസ്ലിമിങ്ങോടാ പറഞ്ഞത് ലൈൻ അസ്ബക്ത ലയഹ്ബത്ത അമലു, ശിർക്ക് ചെയ്താൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. സ്വീകരിക്കപ്പെടുന്ന അമല ആർക്കാണുള്ളത്? മുസ്ലിമീങ്ങൾക്കാണ്. നബിയോടാ പറഞ്ഞത്? നബിയെ, താങ്കളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്ത അമല് പൊളിയും. നബി ശിർക്ക് ചെയ്യില്ല, നബി പാപ സുരക്ഷിതനാണ്, മഅസൂമാണ് എന്നിട്ട് പോലും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള വിഷയമാണ്. കേവലം ഒരു തമാശക്കും പറയാനും ജയിക്കാനും ഒന്നുമുള്ള വിഷയമായി കാണേണ്ടതല്ല. നമ്മുടെ നരക സ്വർഗത്തിന്റെ വിഷയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപനം.